ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ തുല്യമായി തരും ശക്തിയും നീയല്ലോ ഇന്ത്യ എന്ന രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണ വൈവിധ്യപൂർണമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് New headlines read by Leon Rappe from Standard 7B. New headlines. International news. Israel makes COVID booster jab must sit or fully vaccinated tag. 70% Afghan media stopped working after Taliban takeover. State news. Kerala government to issue detailed guidelines for reopening of schools. Confirmed. Theatres to reopen in Kerala from October 25. That's all for today. Leon Rafe signing off. ഇന്നത്തെ ചിന്താ വിഷയം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കേൾക്കുന്നതാണ് സ്വപ്നം നമസ്കാരം പോഷൻ അഭിയാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അരാമ്യ ബിജു സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷ ആഹാര കുറവ് പരിഹരിക്കാനുള്ള കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയായ പോഷൻ അഭിയാൻ 10 കോടി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ വീട്ടിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറുമാണ് പുട്ടിൽ പലതരം വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് പയറിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ സി ഇ സിങ്ക് വിറ്റാമിൻ എ ബി കൊളസ്ട്രോൾ തുടങ്ങിയ മറ്റു പോഷകങ്ങൾ വീക്കം കുറയ്ക്കാനും പ്രമേഹ ഹൃദ്രോഗം എന്നിവയുൾപ്പെടെയുള്ള വിട്ടുമാറാത്ത അവസ്ഥകൾക്കുള്ള നിങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഹൈക്കുട്ടികളെ ഞാൻ എന്ത് പറയാമോ ക്യാരറ്റിനെ പറ്റിയാണ് ക്യാരറ്റിന്റെ നിറം ഓറഞ്ച് മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് ക്യാരറ്റ് തണുപ്പ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ക്യാരറ്റിലാണ് ഹായ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തക്കാളിനെ കുറിച്ചാണ് തക്കാളി ഇംഗ്ലീഷിൽ പറയുന്നത് ടൊമാറ്റോ ഇതിന്റെ നിറം ചുമപ്പ് ഇത് വെജിറ്റബിളുമാണ് ഫ്രൂട്ടുമാണ് തക്കാളിയിൽ വിറ്റാമിൻ സി ഉണ്ട് ഇത് പല അസുഖങ്ങൾ തടയുന്നു ഇതാണ് വെണ്ടക്ക ഇതിന്റെ നിറം പച്ചയാണ് ഇത് കഴിച്ചാൽ വിറ്റാമിൻ എ ബി സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചാൽ ഷുഗർ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല താങ്ക് യു
കൊഴുപ്പ് എല്ലാവർക്കും പരിചയം ഉണ്ടാകുമല്ലോ. അതിൻ്റെ നമുക്ക് അത്രയും പോഷകഗുണമുള്ള ഒരു ചീരയാണത്. കൊഴുപ്പ് കുനുകുനാക്കി അരിയുക, എന്നിട്ട് കുറച്ച് തേങ്ങ, അതിനകത്ത് ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക, തോരന് വേണ്ടി ഒതുക്കുന്നത് പോലെ. പിന്നെ ചെറുപയർ വേവിച്ചത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ച് ചുവന്നമുളക് വേപ്പില ഇട്ടിട്ട് ഈ തേങ്ങ ഒതുക്കിയതും കൂടി ഇട്ട് പിന്നെ കൊഴുപ്പ് കുനുകുനാക്കി അരിഞ്ഞതും ഇട്ട് ഒന്ന് ഇളക്കിക്കൂട്ടി മൂടി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പയറും കൂടി ഇട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ തോരൻ ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് ടു മേക്ക് വെജിറ്റബിൾ സാലഡ്. കം ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. സാലഡ്, ട്രൈയിങ് ഓൾ ദി സാലഡ്, എ ഫൂജി ആപ്പിൾ സാലഡ്. നൗ ഐ ആം ഗോയിങ് ടു ആഡ് സം ഓണിയൻ ഇൻടു ദിസ് ബൗൾ. Now, some carrot. Then, it's time for adding tomato. Then finally, chili. Now, I'm going to add salt and pepper. Please mix well. It's time for me to eat this yummy salad. Yeah, you got that yummy, yum, that yummy, yum, that yummy, yummy. Yeah, you got that yummy, yum, that yummy, yum, that yummy, yummy. Say the word on my way. Yeah, you got that yummy, yum. ഞങ്ങളുടെ ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയുടെ അടയാണ്. ഇതിന്റെ ചേരുവകൾ അരി, ശർക്കര, തേങ്ങ, ഏലക്കപ്പൊടി, ഇതാണ് ഇതിൻ്റെ ചേരുവകൾ. ഹായ്, ഞാൻ ബിയ. ഞാനും ചേട്ടനും ഉണ്ടാക്കാൻ പോകുന്നത് അവിയൽ വേവിച്ച അടയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ ഇത് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് കുഴച്ച് വച്ചിരിക്കുന്ന പൊടിയാണ്. ഇത് ശർക്കര ഉരുക്കി തേങ്ങയും ഏലക്കയും ജീരകവും വരത്തിയെടുത്തതാണ്. ഈ ഇലയിൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഇടലിത്തട്ടിൽ വെച്ച് അട വേവിച്ചെടുത്തിട്ടുണ്ട്, ആവി കയറ്റെടുത്തിട്ടുണ്ട്. അട റെഡി. ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ബീഫ് ഫോസ്റ്റ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് മറ്റക്കറി, ഇതാണ് ചായ തീര വെട്ടിച്ചത്, ഇത് ക്യാരറ്റ് പുട്ട്. ദേശോമീത് സേ കരോ പോഷണം, കരോ പോഷണം, 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 പോഷണം. ദേശോമീത് സേ കരോ പോഷണം, 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 പോഷണം. മഞ്ഞൾ, ഇതാണ് മഞ്ഞൾ. ഇത് നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇതിന് കടയിൽ ഇതിൻ്റെ അടിയിലൊക്കെ കട കുത്തി പറിച്ചെടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കി കറി വെക്കാനും പലഹാരങ്ങളിലും ഒക്കെ ചേർക്കും. പിന്നെ ഇതിൻ്റെ കട പറിച്ചെടുത്ത് അരച്ച് തൊലിപ്പുറമേ തര തൊക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കും. പിന്നെ മറ്റുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. തുറിച്ചിൽ ഒക്കെ വരണേനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് കട ഉണ്ട് അടിയിൽ. അത് മേടമാസത്തിലാണ് നമ്മളിതിൻ്റെ കട കുത്തി പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് ആ പൊടിയാണ് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ മഞ്ഞൾ, പച്ചമഞ്ഞൾ ഉപയോഗിച്ച് ഈരശല്യം കളയും. പച്ചക്കറികളിൽ ഉപയോഗിക്കും, എല്ലാം ചെയ്യും. പച്ചക്കറി കഴുകുമ്പോഴും ഒക്കെ നമ്മൾ മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് കഴുകും. ഇരശല്യം, വയറിലെ ഇരകളുണ്ടാവും, അതിന് ഇരശല്യത്തിന് പച്ചമഞ്ഞൾ ചതച്ച് അതിൻ്റെ നീരെടുത്ത് കുടിക്കും കേട്ടോ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് മുരിങ്ങ. ഇതാണ് കൂവ. ഇതൊരു ഔഷധ ചെടിയാണ്, ഔഷധ ചെടിയാണ്. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് നമ്മൾ കൂവ ഉപയോഗിക്കുന്നു. ഇതാണ് ചേമ്പ്. ഇതിൻ്റെ ഇലയും തണ്ടും കിഴങ്ങും ഉപയോഗിക്കും. നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരമാണ്.
ഇപ്പോൾ നമ്മൾ കണ്ട പോലെ നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്ന ഇലക്കറികൾ, കിഴങ്ങുകൾ, പച്ചക്കറികൾ ഇവയെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ദേശ ഉമ്മീദ് സേ ഹേ കരോ പോഷണം, കരോ പോഷണം, 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 പോഷണം. ദേശ ഉമ്മീദ് സേ ഹേ കരോ പോഷണം, 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 പോഷണം. ദേശ പോഷണം, 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 പോഷണം. ദിശ ഉമ്മീദ് സേ ഹേ കരോ പോഷണം, 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 പോഷണം. ദിശ ഉമ്മീദ് സേ ഹേ കരോ പോഷണം. നമസ്കാരം, ഞാൻ ഡോക്ടർ പി വി ലക്ഷ്മി. രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അന്തരീക്ഷം, സമൂഹം, സാമ്പത്തികം, ആഹാരം, ശുചിത്വം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളത്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പാല്. ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഫൈബർ ആവശ്യമാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു സ്രോതസ്സാണ്. ധാതുക്കൾ അഥവാ മിനറൽസ്, കടൽ മത്സ്യങ്ങൾ, മിൽക്ക്, ഇതിലെല്ലാം മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ്, മത്സ്യങ്ങളിലും മാംസങ്ങളിലും പാല്, മുട്ട, ഇതിലെല്ലാം പ്രോട്ടീൻ ശരിയായ രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം. ഒരു മനുഷ്യന് ശരാശരി 2 ലിറ്റർ വെള്ളം ഒരു ദിവസം അത്യാവശ്യമാണ്. വിശപ്പ് മാറ്റാൻ മാത്രം ആഹാരം കഴിച്ചതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ലെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലേ. അതുകൊണ്ട് നമ്മുടെ ദിവസമുള്ള ആഹാരത്തിൽ വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ നിശ്ചിത അളവിൽ നമ്മൾ ഉൾപ്പെടുത്തണം. പ്രിയ വിദ്യാർത്ഥികളെ, ഈ മാസം നമ്മുടെ പോഷക അഭിയാൻ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയോ? നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലാണ്. നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളയാടി ഇങ്ങനെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കണല്ലേ. അപ്പം എന്താ ഇന്ന് ഈ മാസത്തിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടി ടീച്ചർ വന്നേക്കണത്. അപ്പോൾ എന്താണ്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് അല്ലേ? എന്നാലും കുറച്ചുപേരൊക്കെ പാരൻസ് വിളിക്കുമ്പോൾ പറയും കഴിക്കാറില്ല, മടിയാണ്, ജങ്ക് ഫുഡ്സിനോടാണ് താല്പര്യം, അങ്ങനെയൊക്കെ കുറേ പേര് ടീച്ചറിനോട് പറയാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾക്ക് പച്ചക്കറി കഴിച്ചാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ബോഡി എവിടെ നിന്നാണ് ഉണ്ടായിരിക്കണത്? സയൻസിൽ പഠിക്കണ പോലെ നമ്മുടെ ബോഡി എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഭൂമിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഭൂമിയോട് ചേർന്നുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്, ഭൂമിയുടെ നിറങ്ങൾ വേണം നമ്മൾ സ്നേഹിക്കാനായിട്ട്. ജങ്ക് ഫുഡ്സിലൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ നിറങ്ങളല്ലേ, പക്ഷെ നമ്മുടെ സ്വന്തം പച്ചക്കറികളിലുള്ള നിറങ്ങൾ വേണം നമ്മൾ സ്നേഹിക്കാനായിട്ട്. അതേപോലെ പോഷക കൂടുതലുള്ള ജ്യൂസുകൾ വേണം കുടിക്കാൻ. പുറത്തുനിന്നുള്ള ജ്യൂസുകൾ എല്ലാവർക്കും അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒന്നും ആരും കഴിക്കരുത് കേട്ടോ. അപ്പം നല്ല മനോഹരമായ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിയുടെ ജ്യൂസ് കുടിക്കുക, പച്ചക്കറി കഴിക്കുക. ഈ പച്ചപ്പ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, അപ്പം പച്ചപ്പിനോട് ചേർന്നിരിക്കുക. താങ്ക് യു. We are going to discuss about vitamin shot. Lack of nutritional food leads to lifestyle disorder. Here's what to eat and how to keep yourself healthy. Vitamins play an important role in keeping the body healthy. Vitamin A is important for normal vision and the immune system. B vitamins are important for making sure the body cells are functioning properly. Vitamin C is necessary for the growth, development and repair of all body tissues. Vitamin D helps regulate the amount of calcium and phosphate in the body. The body also needs vitamin E to boost its immune system. Vitamin K is a group of vitamins that the body needs for blood clotting, helping wounds to heal. Vitamins are important for our health. So, we all must eat vitamin content and nutritional food. Thank you. Ellarkkum namaskaram. National Nutrition Mission-inte bhagamayi September 2021 Deshiya Poshan Masamayi aacharikkunnu.
ഇതിൻ്റെ ഭാഗമായി പോഷകാഹാരത്തെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യപരമായ ജീവിതത്തിന് പോഷകം വളരെ അത്യാവശ്യ ഘടകമാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സമ്പൂർണ്ണ ആഹാരം അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മാംസ്യം, പാലുൽപ്പന്നങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും ലഭിക്കുകയുള്ളൂ. അമിനോ ആസിഡുകളിൽ നിന്നാണ് പോഷണം ഉണ്ടാവുന്നത്. ഇവ മനുഷ്യജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഘടകങ്ങൾ നൽകുന്നത് പ്രോട്ടീനുകളാണ്. നമുക്ക് ചിലതരം വിഭവങ്ങളോട് ഇഷ്ടം കൂടുതലായിരിക്കും. പക്ഷേ പതിവായി അതുമാത്രം കഴിച്ച് വിഷപ്പടക്കുന്നത് ആരോഗ്യകരമല്ല. എല്ലാത്തരം ഭക്ഷണവും ഉൾപ്പെടുത്തിയ ആഹാരക്രമമാണ് നമുക്ക് വേണ്ടത്. എല്ലാത്തരം പോഷകങ്ങളും ശരീരത്തിന് ആവശ്യമുണ്ട്. ഗുഡ് മോർണിംഗ് കുട്ടികളെ, നമ്മൾ ഈ മാസം പോഷൺ അഭിയാൻ മാസമായാണ് നാം ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം നിങ്ങൾ പ്രാതലിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഒരു ദിവസം നമുക്ക് ലഭിക്കേണ്ട പോഷണത്തിൻ്റെ കാൽഭാഗം പ്രാതലിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയ ഘടകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പരിശ്രമിക്കുക. എല്ലാവരും ഇലക്കറികളും കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, അരി, റവ, ഗോതമ്പ്, ധാന്യങ്ങൾ ഇവയിലൊക്കെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായി നിങ്ങൾ ഉൾപ്പെടുത്തണം. പാല്, മുട്ട, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുക. നന്ദി, നമസ്കാരം. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ എക്സസൈസാണ് ഞാനിവിടെ കളിക്കാൻ പോകുന്നത്. പോഷക സമൃദ്ധമായ ആഹാരത്തിനൊപ്പം കുറച്ച് വ്യായാമവും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെമ്പി, നോർമൽ ചെമ്പി. അടുത്തത് സൈഡ് ബെൻഡ്. ഇതുപോലെ 30 തവണ ചെയ്യുക. അടുത്തത് പഞ്ചസ്. ഇതേപോലെ 30 തവണ ചെയ്യുക. അടുത്തത് ജമ്പിംഗ് ജസ്. ഇതേപോലെ 30 തവണ ചെയ്യുക. എല്ലാ ദിവസവും ഈ എക്സസൈസുകൾ ചെയ്യുക. രോഗമില്ലാത്ത ശക്തിയുള്ള ശരീരം എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക്സ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗാ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല, ജലധി, ഗരംഗ, തവ ശുഭനാമേ ജാഗേ, തവ ശുഭ ആശിഷമാഗേ, ഗാഹേ തവ ജയഗാഥ, ജനഗണമന.